ഹലോ ഹായ് എൻ്റെ ഒരു പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കുന്നു. ഇപ്പോൾ എന്തായാലും കൊറോണ ആയതുകൊണ്ട് എല്ലാവരും വീട്ടിലൊക്കെ ആയിരിക്കും. അപ്പോൾ ഞാൻ എന്തൊരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ കുറേ കാലമായി വീഡിയോ ഒക്കെ എടുത്തിട്ട്, മറ്റൊന്നുമല്ല, ഒന്നാമത് ഞാൻ ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയ സമയത്താണ് നമ്മുടെ ഈ വണ്ടി, അതായത് മല്ലുവിനെ കാണാൻ വേണ്ടി പോയപ്പോൾ ഈ വണ്ടി ആക്സിഡൻ്റ് ആയി. വണ്ടി ആക്സിഡൻ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ എനിക്കിപ്പോൾ ഏകദേശം പേയ്മെൻറ്റ് കിട്ടിയിട്ടൊരു 3 മാസമായി. ആ ഒരു സമയത്താണ് നമ്മളെ വണ്ടി ആക്സിഡൻ്റ്, മല്ലുവിനെ കാണാതെ വണ്ടി ആക്സിഡൻ്റ് ആയി. ഒരു മാസമല്ല ഒന്നര മാസമുള്ള റെസ്റ്റ് കിടപ്പിലായി. വണ്ടി ഏകദേശം തീരുമാനമായിരുന്നു. അപ്പോൾ അതിന് ക്യാഷ് ഇല്ലായിരുന്നു. അപ്പോൾ ആ സമയത്ത് പൈസ കിട്ടിയതുകൊണ്ട് കുറച്ചത് ഹെൽപ്പായി. അതുകൊണ്ട് ആ സമയത്ത് വീഡിയോ ചെയ്യാൻ പറ്റാഞ്ഞ് നേരത്തെ ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അത് ആ വീഡിയോ ആണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ ഫസ്റ്റ് പേയ്മെൻറ്റ് കിട്ടി. അത് ഭയങ്കര സന്തോഷമുള്ള സംഭവമായിരുന്നു. സാധാരണ എല്ലാവരും ഫസ്റ്റ് പേയ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വീഡിയോയുടെ ചരമറ മേളായിരിക്കും. പക്ഷെ എൻ്റെ നേരെ വിപരീതമായത്, കാരണം പൈസ കിട്ടിയ കൂടി ഫസ്റ്റ് പേയ്മെൻറ്റ് എന്നോട് ഞാനവിടെ സ്റ്റോപ്പായി. വ്യൂസും കുറഞ്ഞ്. അതിനുള്ള കാരണം അതാണ്. പിന്നെ മര്യാദയ്ക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല കിടപ്പിലായതുകൊണ്ട് തന്നെ. അപ്പോൾ വണ്ടി ഒക്കെ ഓക്കെ ആയി. എല്ലാം കൂടി ചെറിയ പിന്നെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇൻഷുറും കൂടി ചെയ്താൽ വണ്ടി ഓക്കെയാണ്. ഇനിയിപ്പം വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ഇപ്പോൾ കൊറോണേൻ്റെ പ്രശ്നങ്ങൾ കൂടി ഉണ്ട്. അപ്പോൾ അതൊരു പ്രശ്നമാണ്. എങ്ങോട്ട് പോകാനുള്ളൊരു ഇല്ലാത്തൊരു അവസ്ഥയാണ്. എന്തായാലും ആ ഒരു കാര്യം നിങ്ങളോട് പറയാൻ വേണ്ടി ആദ്യം ഞാൻ വിചാരിച്ചിരുന്നു. അപ്പോൾ എന്തായാലും അതിൻ്റെ സന്തോഷം. അപ്പോൾ നമ്മളെല്ലാവരും വിചാരിക്കുന്ന മാതിരി പെട്ടെന്ന് ഇപ്പോൾ എല്ലാവരും യൂട്യൂബ് മണി കൊണ്ട് കാറ് വാങ്ങി ബൈക്ക് വാങ്ങി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും കൂടിയിട്ട് അതിൻ്റെ പിന്നിൽ ഒരുപാട് എഫേർട്ട് ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ആദ്യം തന്നെ പാഞ്ഞ് ഇപ്പോൾ ഒരു യൂട്യൂബ് തുടങ്ങാറിന് വരും. പക്ഷെ സിമ്പിളാണ്, ഒരു ജിമെയിൽ അക്കൗണ്ട് ഉണ്ട്, ആർക്കും തുടങ്ങാം. പക്ഷേ അത് അങ്ങനെ തന്നെ കൊണ്ടുപോകാനും അത് ഈ ലെവലിലേക്ക് എത്തിക്കാനാണ് പണി. കാരണം നമ്മളിപ്പോൾ ഒരു 100 ആൾ യൂട്യൂബ് തുടങ്ങി കഴിഞ്ഞാൽ ഒരു 10 ആളൊക്കെ അതുപോയി കൊണ്ടുപോകുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങളത് ശരിക്കും എഫേർട്ട് അതിൻ്റെ പിന്നിലെടുത്താൽ നിങ്ങൾക്ക് എന്താകും, അടിപൊളിയായിട്ട് അതിൻ്റെ റിസൾട്ട് ഉണ്ടാവും. അപ്പോൾ ഞാനൊക്കെ ശരിക്കും പറഞ്ഞാൽ ആദ്യം കുറേ എഫേർട്ട് എടുത്തിരുന്നു. പക്ഷേ പിന്നെ അത് പാതി വഴിയിൽ ഓരോ കൊറോണ, ഞങ്ങൾ കഴിഞ്ഞ ഒരു വലിയൊരു യാത്ര പോയിരുന്നു. നിങ്ങൾക്കൊക്കെ അറിയാം, കുറച്ച് വീഡിയോസ് എൻ്റെ അതിലുണ്ട്. ആ യാത്ര പോയ അപ്പം തന്നെ ഞങ്ങളെ കൂടെ തന്നെ കൊറോണയും സ്റ്റാർട്ട് ചെയ്തു. അതുകൊണ്ട് അത് കാശ്മീരിൻ്റെ ഒരു ബോർഡറിലെത്തി എത്തി നിന്ന് പിന്നെ നമ്മൾ ഹിമാചലിലൊക്കെ എല്ലാം കൂടി ആയിട്ട് നമ്മൾ തിരിച്ചു പോന്നു. പക്ഷേ അതിനൊരു അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അത് പിന്നെ അതൊരു ബ്ലോക്ക് ആയിപ്പോയി. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു കുറച്ച് മാനസിക വിഷമമൊക്കെ ഉണ്ടായി. പിന്നെ ആ വീഡിയോ കണ്ടിന്യൂറ്റി ആയിട്ട് എനിക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അതിന് ശേഷമാണ് പിന്നെ ഈ കൊറോണയിലൊക്കെ പെട്ട് പിന്നെ നമ്മളിവിടെ റെസ്റ്റും കാര്യങ്ങളൊക്കെ ആയത്. അതിൻ്റെ ശേഷം ആണ് എനിക്ക് ഈ പിന്നെ പേയ്മെൻറ്റ് വന്നൊക്കെ. പേയ്മെൻറ്റ് വന്ന് പിന്നെ വീണ്ടും ചെയ്യാൻ വിചാരിച്ചപ്പോൾ ഇത് ഇവിടെ എങ്ങനെ കിടന്നു, അങ്ങനെ ഓരോ സമയം ഓരോ ബ്ലോക്കായി. എന്തായാലും എനിക്ക് നല്ല സെറ്റപ്പായിട്ട് വീണ്ടും തുടങ്ങാനുള്ളൊരു പരിപാടിയാണ് വിചാരിക്കുന്നു. അങ്ങനെ ആവുന്നു. ഇപ്പോൾ കുറച്ച് സാമ്പത്തിക പ്രശ്നങ്ങളെല്ലാം കൂടി ഉള്ളതുകൊണ്ടാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ എന്തായാലും ആ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയണം വിചാരിച്ചു. അപ്പോൾ എല്ലാവരും ഈ യൂട്യൂബ് ആദ്യമായി തുടങ്ങേണ്ട ആളുകളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം അത് തന്നെ. നിങ്ങളൊരു വീഡിയോ ഇട്ടിട്ട് ഇന്നോ നാളെ ഇട്ടിട്ട് അവിടെ ഇട്ട് കളയരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ, അത് ഇട്ട് കളഞ്ഞാലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ എന്നെ പോലെ പിന്നെ കുറേ അവിടെ ലാഗ് ചെയ്ത് അവിടെ കിടക്കും. അപ്പോൾ വീഡിയോ ഒന്നെങ്കിൽ നിങ്ങൾ ഡെയിലി വിടണമെന്നില്ല, ആഴ്ചയിൽ ഇടുന്ന വീഡിയോസ് തന്നെ ആണെങ്കിലും ആഴ്ചയോ അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി ഉണ്ടാക്കുക. അപ്പോൾ അതിന് വ്യൂസും നിങ്ങൾക്കുള്ള പെട്ടെന്നുള്ള ഗ്രോത്ത് ഉണ്ടാക്കാനും അതിൻ്റെ പേയ്മെൻറ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഓരോരുത്തരും പറയുന്നത് മോണിറ്റേഷൻ ആയിട്ട് എന്താ പൈസ വരാത്തത് ഈസി പ്രോസസ്സിങ് അല്ല. പക്ഷേ മോണിറ്റേഷനൊക്കെ ചിലപ്പോൾ പെട്ടെന്നാവും. പക്ഷേ ഈ പൈസ കിട്ടുന്ന കാര്യം അത്യാവശ്യം നല്ല വ്യൂ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്തെങ്കിലും കിട്ടാനാവുള്ളൂ. വലിയ വലിയ യൂട്യൂബേഴ്സ് അവർ കാറ് വാങ്ങി ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലുള്ളൂ, അവർ നല്ല എഫർട്ട് നല്ലതെന്ന് വെച്ചാൽ അവർ ഏകദേശം എനിക്ക് തോന്നുന്നത് എല്ലാവരും യൂട്യൂബ് തുടങ്ങിയ ഒരു കൊല്ലൊക്കെ ആകുമ്പോഴേ ഈ ഒരു പ്രക്രിയ ആവുള്ളൂ. പിന്നെ ഏകദേശം 2 വർഷം ആകുമ്പോഴേ ഏകദേശം ക്യാഷൊക്കെ വരാൻ തുടങ്ങുള്ളൂ. പിന്നെ അത് കണ്ടിന്യൂ ചെയ്താലേ നമുക്കൊരു ഇൻകം, അത് മാത്രം നിങ്ങൾ പ്രതീക്ഷിക്കരുത്. അത് ഏകദേശം സെറ്റായ പിന്നെ നമുക്ക് മാത്രം തുടങ്ങാം, നമുക്കൊക്കെ പറ്റിയ അതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് നിങ്ങളോട് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും വീട്ടിൽ നല്ല സ്വസ്ഥമായിട്ട് ഇരിക്കുക. എല്ലാവരും നമ്മളെ വാക്സിനൊക്കെ അടിച്ചെന്ന് വിചാരിക്കുന്നു. ഞാൻ വാക്സിൻ അടിച്ചിട്ടില്ല, വാക്സിൻ എവിടെയും കിട്ടുന്നില്ല. അപ്പോൾ വാക്സിൻ അടിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ എല്ലാവരും ഇനി ഞാൻ വീഡിയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എൻ്റെ യൂട്യൂബിൽ ആദ്യം കുറേ ഒരു 100+ വീഡിയോ കിടക്കുന്നുണ്ട്, അതും കാണുക. പിന്നെന്താ പറയുക, അതുകൊണ്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാം സെയിം എന്നാണ്, റൂട്ട്സ് ഓഫ് ഷമി. എല്ലാവരും അതൊന്ന് പോയി ഫോളോ ചെയ്യുക, എല്ലാവരും ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി വീണ്ടും നിങ്ങളെ പയർ സഹകരണമൊക്കെ ഉണ്ടാകുന്ന പ്രതീക്ഷിക്കുന്നു. ഞാൻ വീണ്ടും വീഡിയോ എടുത്ത് പയർ ലെവലിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇൻഷാല്ല നല്ല രീതിയിൽ മുമ്പോട്ട് പോകുകയാണെങ്കിൽ വീണ്ടും എന്തായാലും തീർച്ചയായിട്ടും. നമ്മൾ പിന്നെ നമ്മളെ യൂട്യൂബ് വരുമാനമാണ് എല്ലാവർക്കും ആകാംക്ഷ കത്തിരി ആകാംക്ഷ അല്ല, എന്നെ സംബന്ധിച്ചുള്ളത് വലിയ സംഭവമാണ്. ചെറിയ ആ ഒരു സമയത്ത് ചെറിയൊരു പൈസ ആണ്, ചെറിയ പൈസ അല്ല, 100+ ഡോളറാണ് കിട്ടിയത്. 100+ ഏകദേശം 10,000 ചില്ലറ പൈസ, 10,000 വേണമെങ്കിൽ പറയാം. അത് ചെറിയൊരു പൈസ ആയതുകൊണ്ട് ഞാനത് ആദ്യം വിചാരിച്ചിരുന്നു, പക്ഷേ അത് പറയുന്നതിൽ കുഴപ്പമൊന്നുമില്ല. ആദ്യം എനിക്ക് കിട്ടിയതാണ്.
അപ്പോൾ ആർക്കായാലും യൂട്യൂബ് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് $100 ആയാലേ അത് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, $100 ആകുന്ന വരെ ഓരോരുത്തർ ശ്രമിച്ച് എന്നെ പോലെ ശ്രമിച്ച് വാതിലിട്ടക്കരുത്, പിന്നെ അടുത്ത അതിന് വേണ്ടി ശ്രമിക്കണം. അപ്പോൾ $100 ആയി, ഞാനത് ഏകദേശം ഒരു മാസ പ്രക്രിയയിൽ തിരിച്ച് ബാങ്കിൽ വന്നു. ഒരു മാസം ആയിട്ടില്ല, തോന്നുന്നു ഒരു 20 ദിവസം കൊണ്ട് അത് ബാങ്കിൽ വന്നു. ബാങ്കിൽ വന്ന് നമ്മൾ കോഡും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഏത് ബാങ്കിലാണ് വെച്ചാൽ ആ ബാങ്കിൽ വരും. പിന്നെ അത് കഴിഞ്ഞിട്ട് അത് ആദ്യത്തെ ഇന്നെ സംബന്ധിച്ചുള്ള ബാങ്ക് സന്തോഷം ചെയ്യും. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് രണ്ടാമത് പണി കിട്ടിയാൽ പറ്റില്ല. വണ്ടി ഇപ്പോൾ ഏകദേശം ഓൾമോസ്റ്റ് ഓക്കെ ആയി, ഒരു പ്രശ്നമില്ല. ഇനിയിപ്പോൾ ഇതിൻ്റെ ഇതിനായിരുന്നു ഒരു അടി കിട്ടിയത്, പിന്നെ ഇത് പൊട്ടിപ്പോയി. ഇത് ഞാൻ കാണിച്ചിട്ടുണ്ട് ഒരു തവണ, എന്നാലും ഇപ്പോൾ ഓൾമോസ്റ്റ് ഫിറ്റാണ്. ആദ്യത്തെ കാട്ടി ഒന്നുകൂടി കുട്ടപ്പനായി. ഇനി എന്തായാലും നമുക്ക് ഇങ്ങോട്ട് റൈഡ് പോയി. പിന്നെ ഇതൊക്കെ എൻ്റെ ആദ്യത്തെ തന്നെയാണ്, ഇതാദ്യം ഞാൻ ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ പെയിൻറ്റൊന്നും ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. പിന്നെ മൊത്തം നമ്മൾ ഒരു കൂട്ടുകാരനായിരുന്നു ചെയ്തത്, പണിയൊക്കെ ചെയ്തത്. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ്. ഇനിയിപ്പം നമ്മളെ പഴയ സ്റ്റിക്കേഴ്സൊക്കെ എന്താ വെച്ചാൽ ഇത് മാറ്റാൻ ഞാൻ ഇതിൽ ചെറിയ സ്ക്രാച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പോയി കഴിഞ്ഞാൽ സ്റ്റിക്കർ ആയതുകൊണ്ടാണ് ഞാൻ മാറ്റാഞ്ഞത്. പിന്നെ ഈ ടാങ്കിൻ്റെ മുകളിലെ സ്റ്റിക്കർ അത് കുറച്ച് പോയിട്ടുണ്ട്. അത് ഒന്നെങ്കിലും ഇത് റിമൂവ് ചെയ്തിട്ട് ചെയ്യാനാണ് വിചാരിക്കുന്നത്. അപ്പം അത്രയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം ഇനി ഞാൻ വിചാരിക്കുന്നത് ഒരു ബൈക്കിലെ യാത്ര ഇപ്പോൾ അന്ന് ആക്സിഡൻറ്റ് ആയതുകൊണ്ടാറില്ല, ചെറിയൊരു പേടിയുണ്ട്. പേടി അങ്ങനെ അല്ല കേട്ടോ, അതായത് എനിക്ക് അന്ന് പോയ പോലെ, കാരണം നമുക്ക് ഒരു പ്രാവശ്യം വെള്ളത്തിൽ വീണാലുള്ള ഒരു പേടി, പൂച്ച എന്നൊക്കെ പറയില്ല, വെള്ളത്തിൽ വീണ പൂച്ചക്ക് പിന്നെ പച്ചവെള്ളം കാണുമ്പോൾ പേടിയാണ്, അങ്ങനത്തെ ഒരു ചെല്ലുണ്ട്. അതേപോലെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ഇതായിട്ട് പോകുമ്പോൾ ഇപ്പോൾ സ്പീഡിൽ ബുള്ളറ്റ് ആയിട്ട് പിന്നെ എല്ലാവർക്കും അറിയാം നമുക്കൊരു ലിമിറ്റഡ് സ്പീഡിലേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ, ഞാൻ എല്ലാ സ്പീഡിലും ഞാൻ പോകില്ല. അന്ന് എന്തോ ഒരു ഇണ്ട് കയറുകൊണ്ടല്ല പറ്റിയത്, അന്ന് വീഡിയോ കണ്ടറിയാം. പക്ഷേ അന്ന് എന്തോ ഒരു നിർഭാഗ്യം എന്ന് വേണേൽ പറയാം. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ മറ്റേതെങ്കിലും ഒരു വഴി കൂടെ പോയാലെന്ന് ആഗ്രഹമുണ്ട്. എന്താണെന്ന് ഇപ്പോൾ ഉദ്ദേശിച്ചിട്ടില്ല. ഈ കൊറോണ ഇങ്ങനെ തന്നെ ആണെങ്കിൽ ഞാൻ ചിലപ്പോൾ വേറെ എന്തെങ്കിലും മാർഗ്ഗമായിരിക്കും സ്വീകരിക്കാം. അപ്പോൾ എന്തായാലും ആഗ്രഹങ്ങളൊക്കെ ആണ്, അതുപോലെ സംഭവിക്കും വിചാരിക്കണം. പിന്നെ അപ്പോൾ എന്തായാലും നിങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞാലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വണ്ടിയൊക്കെ ഓക്കെയാണ്. അപ്പോൾ ചെറിയ ചെറിയ വീഡിയോ ഒക്കെ ഞാൻ ഇനിയും വരും. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.